ഹൗസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ദീപ്തി ദിലീപ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിങ്ങിന്റെ വീഡിയോ ഒന്നുമായിട്ടല്ല, അതിന് പകരമായിട്ട് വാഷിംഗ് മെഷീൻ ക്ലീനിങ്ങിന്റെ വീഡിയോയുമായിട്ടാണ്. രണ്ടാഴ്ച മുന്നേ ഞാൻ കിച്ചൺ ടൂറിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾ വളരെ നല്ല റെസ്പോൺസ് ആണ് തന്നിരുന്നത്. അപ്പൊ അത് കണ്ടതിന് ശേഷം കുറച്ച് പേരെന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്തതെന്ന് ഒരു വീഡിയോ ഇടാവുന്ന. അപ്പൊ ഞാൻ എങ്ങനെയാണ് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ പൈപ്പും കൂടെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് പതിഞ്ഞ് പൊങ്ങി വെളിയിലേക്ക് ചാടും. ഒരരക്കപ്പോളം വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതാണ് വാഷിംഗ് മെഷീൻ്റെ പുറം ഭാഗം, അതായത് ഫിൽറ്ററാണ് നമ്മളിപ്പോൾ ആദ്യം ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇത് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഊരിയെടുത്തിട്ട് അതിനകത്തൊരു ഫിൽറ്ററുണ്ട്, അതിനകത്ത് ഒരുപാട് കരട് വന്ന് അടിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫിൽറ്റർ ക്ലീൻ ആക്കണം. അപ്പോൾ അത് ഊരിയെടുത്തിട്ടുണ്ട്. ഇവിടെ ആണ് നമ്മൾ ക്ലീൻ ആക്കേണ്ടത്. ഈ ഫിൽറ്റർ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചാൽ മതിയാകും, ആ ഫിൽറ്റർ ഇങ്ങ് ഊരിപ്പോരും. കണ്ടില്ലേ അതിലെന്തുമാത്രം കരടാണ് കൂടിയിരിക്കുന്നതെന്ന്. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ അതിനകത്ത് കരടുണ്ട്. അപ്പോൾ ഈ ഫിൽറ്റർ നമുക്കൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം. അതുപോലെ ഇതിൻ്റെ അകത്തൊരു നെറ്റുണ്ട്, അതിനകത്ത് നല്ല പോലെ അഴുക്ക് കൂടിയിരിപ്പുണ്ട്. ഈ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒന്ന് വെള്ളത്തിലേക്ക് നമുക്കൊന്ന് കഴുകി കൊടുക്കാം. അതിനകത്തെ കരടൊക്കെ വെള്ളത്തിലേക്ക് അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടൂത്ത് ബ്രഷ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്നില്ലാത്ത ഏതെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയ സൊല്യൂഷനിൽ മുക്കിയിട്ട് നല്ല പോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കഴുകിയെടുക്കാം. അതിലെ കരടെല്ലാം കംപ്ലീറ്റ് പോയി കിട്ടുന്നതായിരിക്കും ഇങ്ങനെ കഴുകിയെടുക്കുമ്പം. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം കൂടെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തയ്യാറാക്കിയിരിക്കുന്ന സൊല്യൂഷൻ ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് മുക്കി അത് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ആ ബ്രഷ് ഇട്ട് തിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്നുള്ള ചെളിയൊക്കെ വെളിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല പോലെ നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇനി ഞാൻ ആ ബ്രഷ് ഇട്ടിട്ട് നല്ല പോലെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ആക്കുകയാണ്. അതിൻ്റെ പുറം ഭാഗവും നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ബ്രഷ് ഇട്ടിട്ട് ഉരച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെളിയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഉരച്ചിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഉൾഭാഗം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തുണി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തുണി ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ സമയത്ത് അതിലെ നെറ്റിങ് വരും. അപ്പോൾ അതിനകത്തെ ആ കരടുകളെല്ലാം കൂടി ഇങ്ങോട്ട് ചാടി വന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ആ ഒരു അഴുക്കും കൂടെ നമുക്കൊന്ന് തുണിയിൽ തുടച്ചെടുക്കണം. ഇങ്ങനെ തുണിയിട്ട് തുടയ്ക്കുമ്പോഴത്തേക്ക് നല്ല പോലെ വൃത്തിയായി കിട്ടും. കണ്ടില്ലേ അതിനകത്തെ അഴുക്കുകൾ? അപ്പോൾ അത് നല്ല പോലെ വൃത്തിയായി കിട്ടും. ഇനി ആ ഒരു നെറ്റ് നമുക്ക് വെള്ളത്തിലിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് അതിനകത്തേക്ക് നല്ല പോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി വാഷിംഗ് മെഷീൻ ഓണാക്കുമ്പോൾ വരുന്ന കരടുകളൊന്നും അതിൽ അടിയാതെ ഇങ്ങ് പോരും. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പൈപ്പും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്രഷ് ഇട്ടിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൽ മുക്കി കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അതിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് ആ ഒരു ഫിൽറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അകത്തേക്ക് വെച്ചാൽ മതിയാവും. അത് നല്ലപോലെ അങ്ങ് പ്രസ്സായി പൊക്കോളും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു പൈപ്പും കൂടെ വെച്ചിട്ട് നല്ല പോലെ തിരിച്ച് മുറുക്കി കൊടുക്കാം. നല്ലപോലെ മുറുക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറക് സൈഡെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു തുണിയിട്ട് നല്ല പോലെ ഒന്ന് തുടച്ച് അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ ക്ലീൻ ആക്കാൻ പോകുന്നത് ഈ ഒരു ഡിറ്റർജൻറ്റ് പൗഡർ ട്രേ ആണ്. അതൊന്ന് വലിക്കുമ്പോഴത്തേക്കും തുറന്നു വരും. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഭയങ്കര അഴുക്കാണ്. അപ്പോൾ ആ ഒരു നീല ഭാഗം കാണുന്നിടത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചാൽ ഇതിങ്ങൂരി പോരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം കൂടെ ഒന്ന് വൃത്തിയാക്കണം. ഇതിൻ്റെ ഉള്ളിലും നന്നായിട്ട് അഴുക്കുണ്ട്, സോപ്പ് പൊടിയുടെ അംശമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണും. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ആ ഒരു ഡിറ്റർജൻറ്റ് പൗഡർ ട്രേ ക്ലീൻ ആക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ആ ഒരു ബ്ലൂ കളറുള്ള ആ ഒരു ട്രേ ഇങ്ങോട്ട് മാറ്റുക. ഇതിൻ്റെ അകത്ത് ഭയങ്കര അഴുക്കാണ്.
അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്നും നമുക്ക് പോകത്തില്ല, കാരണം ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്, ലിക്വിഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്രയും അഴുക്ക് ഇതിനകത്ത് നിൽക്കത്തില്ല. അപ്പം പൗഡർ ഉപയോഗിക്കുന്ന സമയത്ത് അത് അതിനകത്ത് ഇരുന്ന് ഉറച്ചു പോകും. കുറേ നാളൊക്കെ നമ്മൾ അടുപ്പിച്ച് കഴുകാതിരുന്ന് കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ആയി കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഞാൻ മാക്സിമം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം പോകത്തില്ല, കാരണം അത് അതിൽ ഉറച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് അത് പോകത്തില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകം കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഈ സൈഡൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഔട്ടർ പോർഷൻ നമ്മൾ ക്ലീൻ ചെയ്യുമ്പം വിനീഗറും സോഡാപ്പൊടിയും കൂടി ഇട്ട സൊല്യൂഷൻ ഒരിക്കലും യൂസ് ചെയ്യരുത്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ കളറൊക്കെ മങ്ങിപ്പോവും. നമ്മൾ ഉൾഭാഗം ക്ലീൻ ചെയ്യാൻ മാത്രമേ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ സൈഡൊക്കെ ഒന്ന് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ അഴുക്കും പൊടികളും ഒക്കെ ഒന്ന് കളയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രഷ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷൊക്കെ ഉപയോഗിക്കണമില്ല എന്നുണ്ടെങ്കിൽ സ്ക്രാച്ചസൊക്കെ വീഴും. ഇതിപ്പോൾ അകംഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ കിട്ടിയതാണ്. സോപ്പ് പൊടി എല്ലാം കൂടെ അടിഞ്ഞുകൂടി കിടന്ന് ഏകദേശം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ രൂപത്തിലായിട്ടുണ്ടായിരുന്നു, അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അകം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ കഴുകുന്ന സ്ക്രാച്ചസ് ഒന്നും വീഴുകയില്ലാത്ത ഏതെങ്കിലും ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് അകം ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഒരു തുണി വെച്ച് തുടയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും. അതിൻ്റെ മേൽഭാഗവും സൈഡും ഉൾഭാഗവും ഒക്കെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് തുടച്ചെടുക്കാം, വെള്ളമയം ഒന്നും ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ അത് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ട്രേ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഡിറ്റർജൻറ്റ് പൗഡർ ട്രേ തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ഈ താഴ്ഭാഗത്ത് കാണുന്ന ഈ ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് വാട്ടറാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വേസ്റ്റ് വാട്ടർ പൈപ്പ് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് വലിക്കുക. അതിനുശേഷം ഈ അതിൻ്റെ പുറം ഭാഗത്തുള്ള ഈ ഒരു ക്യാപ്പ് തുറന്നു കൊടുക്കുക. അപ്പോൾ ഒരു വേസ്റ്റ് വാട്ടർ പൈപ്പ് ആയതുകൊണ്ട് തന്നെ വേസ്റ്റ് വാട്ടർ വരും. അതുകൊണ്ട് ഒരു ചെറിയ പാത്രം എടുത്ത് നമ്മൾ വെച്ചിട്ട് വേണം ഈ വെള്ളം അതിലേക്ക് കളയാനായിട്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് അഴുക്ക് വെള്ളമാണ്. അപ്പോൾ ഇതൊരു 2 കപ്പ് വെള്ളത്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം വെള്ളം തീരാറായിട്ടുണ്ട്. വെള്ളം തീർന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ക്യാപ്പ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മുറുക്കി അടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യമേ ഇങ്ങോട്ട് വലിച്ചിട്ടാണല്ലോ നമ്മൾ വെള്ളം കളഞ്ഞത്, അത് തിരിച്ചുള്ളിലേക്ക് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് പൊയ്ക്കോളും. അതിനുശേഷം നമുക്കതൊന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാപ്പ് തുറക്കണം. ഈ ഒരു ക്യാപ്പ് തുറക്കുമ്പോൾ ഇതിനകത്താണ് നമ്മുടെ വാഷിംഗ് മെഷീനിലെ വേസ്റ്റ് എല്ലാം വന്ന് കിടക്കുന്നത്. എന്തെങ്കിലും കോയിനോ എന്തെങ്കിലും അഴുക്കുകളോ ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കിടക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇത് തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല അഴുക്കാണ്, ഇത് കണ്ടില്ലേ, പ്ലാസ്റ്റിക്കൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ കഴുകുമ്പോൾ അതിനകത്ത് അഴുക്കുണ്ടെങ്കിൽ അത് ഇവിടെ വന്ന് കെട്ടിക്കിടക്കും. അപ്പോൾ അത് നല്ലപോലെ അഴുക്കുണ്ട്, നമുക്കിത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതുപോലെ ആ ഭാഗം കൂടെ ഒന്ന് നമുക്ക് വൃത്തിയാക്കിയെടുക്കണം. അപ്പോൾ ഞാനത് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകം നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിനകത്തെ അഴുക്ക് കണ്ടോ, ഒരുപാട് അഴുക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം അഴുക്കുണ്ട്. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ മാറ്റി മാറ്റി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം ഈ ഒരു ഡോറും കൂടെ നമുക്കൊന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. അതിനകത്തും പൊടിയൊക്കെ ഉണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. അത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് തിരിച്ച് ആ ക്ലീൻ ആക്കിയ ക്യാപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ മുറുക്കിയിട്ട് കൊടുക്കണം. നല്ലപോലെ മുറുകി കഴിയുമ്പോൾ നമുക്ക് ഇത് നടച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനി വൃത്തിയാക്കാൻ പോകുന്നത് ഈ ഒരു വാഷിംഗ് ടബും അതുപോലെ തന്നെ ഡോർ ഗാസ്കറ്റുമാണ്. ഈ ഗാസ്കറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് ചെളി വന്ന് അടിഞ്ഞു കൂടുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ ഇതിന് ചുറ്റിനും നല്ലപോലെ പൊടിയൊക്കെ ഉണ്ട്. അപ്പം ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുകൊണ്ട് ആദ്യമേ നമുക്ക് ഈ സൈഡിലുള്ള ഈ ചെളിയൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പം ഞാനിത് തുടച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പാത്തു വന്ന് നോക്കി നിൽപ്പുണ്ട്. അപ്പോൾ അതിന് ചുറ്റിനും നമുക്ക് വൃത്തിയാക്കി തുടച്ചെടുക്കണം. അതുപോലെ തന്നെ ആ ഡോറും നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടതാണ്. ഈ ഒരു ഭാഗത്തും നല്ലപോലെ പൊടിയും ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഈ ഗ്ലാസ് നല്ലപോലെ നമ്മളൊന്ന് തുടച്ച് വൃത്തിയാക്കണം. ആ സൈഡിലൊക്കെ അഴുക്കുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം.
ഇപ്പം നമ്മളതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡോർ കാസ്കറ്റാണ് വൃത്തിയാക്കാൻ പോകുന്നത്. ഇതിനകത്തൂടെ തുണിയിട്ട് എടുക്കുമ്പോഴത്തേക്കും കണ്ടില്ല എന്തുമാത്രം ചെളിയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരുപാട് ചെളി കാണും, അതുകൊണ്ട് താഴ്ഭാഗത്തെ കാണുള്ളൂ, മേളുഭാഗത്ത് അധികം ചെളി ഉണ്ടാവില്ല. എന്നാലും മൊത്തത്തിലൊന്ന് നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കണം. ഞാനൊരു 8-9 പ്രാവശ്യമെങ്കിലും തുണി നനച്ച് തുടച്ച് ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അത്രയും തവണ ചെയ്തെടുക്കുമ്പോൾ മാത്രമേ അത് വൃത്തിയാവത്തുള്ളൂ. അപ്പോൾ മൊത്തത്തിലൊന്ന് നമുക്ക് ഈ ഒരു റബ്ബർ നല്ലപോലെ വൃത്തിയാക്കിയെടുക്കാം. ഈ ഡോർ കാസ്കറ്റ് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആ ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വാഷിംഗ് ടബ്ബ് വൃത്തിയാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഡിറ്റർജൻറ്റ് ഇടുന്നിടത്ത് സോഡാപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് അടയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ വിനീഗർ ഇത് ഈ വാഷിംഗ് ടബിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്വിച്ച് ഓണാക്കി പൈപ്പും കൂടെ ഒന്ന് ഓണാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ പവർ ഒന്ന് ഓണാക്കാം. പവർ ഓണാക്കിയിട്ട് ഞാനിപ്പം Q30 ഇടാൻ പോകുന്നത്. അതാകുമ്പോൾ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് വാഷായി കിട്ടും. അതേസമയം എല്ലാ വാഷിംഗ് മെഷീനിലും ക്ലീനിങ് ഓപ്ഷൻസ് ഉണ്ടാവില്ല. ക്ലീനിങ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലീനിങ് ഓപ്ഷൻ ഇട്ടാൽ മതിയാവും. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ടബ് ക്ലീനർ പൗഡർ വാങ്ങിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ്റെ അകത്തെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ വാഷിംഗ് മെഷീൻ ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്, ഇല്ലെങ്കിൽ നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വാഷിംഗ് മെഷീൻ ക്ലീനിങ് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ. വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാതിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മടി കൂടാതെ എളുപ്പത്തിൽ തന്നെ പോയി ക്ലീൻ ചെയ്യണം. മാസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.